വെറും പനി തലവേദനയെ മാത്രം ചികിത്സിക്കുന്ന ഡോക്ടറല്ല ഓപ്പറേഷൻ പണി പഠിച്ചിട്ടുണ്ട് ഹൃദയം ലിവർ ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ഒരു കാര്യം ലക്ഷക്കണക്കിന് ഉറുപ്പിയ ചെലവാക്കി പഠിച്ച ഒരു തൊഴിലാണ് അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും എന്തിനാ ഇതൊക്കെ പറയണേ അല്ലല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ നാട്ടുകാരനാണ് നമ്മുടെ വൈദ്യന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു 5 റുപ്യ ചൂട്ടി പിടിച്ചോണ്ടി വരും ആദ്യം ഇവിടെ നടക്കുക രാഹുകാലം കഴിഞ്ഞല്ലോ എന്നാ ഉണ്ണികൃഷ്ണൻ നോക്കി നിക്കണേ ഞാൻ റെഡിയാ ആ ലക്ഷ്മിട്ടിയുടെ വിളക്ക് കൊളുത്താൻ നേരിട്ട് അവള് സമയമായപ്പോ വലിഞ്ഞോ ആ പറഞ്ഞ പോലെ അവളെന്ത് ചെയ്യും ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം നീ വാ അമ്മേ അമ്മേ നല്ലയാളാ ഇവിടെ വന്നിരിക്കുക മുഹൂർത്തമായി അവിടെ എല്ലാരും അമ്മയെ കടന്ന് തിരക്കണം എന്താ നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ എന്റെ കുഞ്ഞീഷൻ നാടൊട്ടുക്കും തിരഞ്ഞില്ലേ നമ്മള് പത്രത്തിൽ പരസ്യവും കൊടുത്തു എന്നിട്ട് അവന്റെ ഒരു വിവരം ഇല്ലല്ലോ പത്രം വായിക്കുന്ന സ്വഭാവം ഏട്ടന് പണ്ടേ ഇല്ലല്ലോ അത് നമ്മൾ എന്താ ചെയ്യ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു ഉണ്ടാവും അല്ലാതെ എന്ത് സംഭവിക്കാനാ ഏട്ടന് അമ്മ സമാധാനമായിട്ടിരിക്കെ ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല എന്റെ മനസ്സ് അങ്ങനെ പറയണു അമ്മ വാ വാ അമ്മായി വാ വാ ആദ്യായിട്ടാ കുഴല് നിന്റെ നെഞ്ചത്ത് തന്നെ വെച്ചോളൂ രാത്രിയുള്ള വലവിന്റെ അസ്കഥയ്ക്ക് നിന്റെ ചികിത്സ തന്നെ ആവട്ടെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടോളൂ രാത്രി ശരിക്കും വലിക്കുന്നുണ്ടാവും ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാ മതി മാറിക്കോളൂ വാങ്ങിച്ചോളൂ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ ഒരുപാട് കൊടുത്ത കയ്യ കൈ നിറയെ പൊലിയും ഇല്ല അടുത്ത രോഗി വന്നോളൂ നമുക്ക് അങ്ങോട്ട് വെളിയിലിരിക്കാം പഠിച്ചു പട്ടം വാങ്ങുന്നതിലല്ല കാര്യം അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം അതൊന്നും ഉണ്ണീഷോട് പറഞ്ഞു കൊടുക്കണ്ട മിടുക്കനല്ലേ അവൻ മിടുക്കൻ ഞാനും ലക്ഷ്മിട്ടിയും നേർച്ച എത്ര നേർന്നാന്നറിയോ അവൻ ഈ നിലയിൽ എത്തിക്കാണാൻ ഞാനും എത്ര നേർച്ച നേർന്ന അറിയാ ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം അത് വേണോ അളിയ കണ്ട കാടും പടലയും പറിച്ചെടുത്ത് കാച്ച് കഷായാണെന്ന് പറഞ്ഞ് ചുമ്മാ വിറ്റ് കാശുണ്ടാക്കണ പണിയല്ലേ അത് നിർത്തണ്ട എന്താ പറഞ്ഞ ഈ മരുന്ന് ഷാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടെന്ന് വെച്ചാ അപ്പോ നമ്മൾ തീരുമാനിച്ച കാര്യമാണ് നടത്താലോ ഇന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൻ ഒറ്റയ്ക്കൊന്ന് പച്ച പിടിച്ചിട്ട് പോരെ ഏ അത് കാര്യമില്ല തെരയിളങ്ങിയിട്ട് കപ്പലോടിക്കാന്ന പരിപാടി വേണ്ടളിയ പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാളം കാത്തു നിന്നു ഇനി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര നാളെ കാത്തു വെക്കും ഉടനെ നടത്താളിയ എനിക്കാകെയുള്ള ഒരു മോളാ അവളെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാല്ലോ കണ്ണടയ്ക്കാൻ ധൃതിയായോ അതെനിക്ക് അതല്ല ശുഭസ്യ ശീകരം എന്നാണല്ലോ ആ ഒരു ജോത്സ്യരെ വരുത്തി നല്ലൊരു ദിവസം കാണാം നമുക്ക് പ്രൊസീഡ് പോലീസ് ഇവിടെ എവിടെ തിരിശ്ശേരി മാധവ മന്ദിരയുടെ വീട് ഇവിടെ അടുത്താ ഇവിടെ കാണിച്ചു കൊടുക്ക എന്താ വിശേഷിച്ച് എടോ ചോദ്യങ്ങൾ പോലീസുകാരനോട് ചോദിക്കരുത് നിന്റെ അമ്മയുടെ 14 യന്ത്രത്തിന് പടോ നാളെ ഇവിടെ കല്യാണമല്ലേ എന്താണോ പോലീസും പട്ടാളോ ഒക്കെ എന്താണെന്ന് അറിയില്ല ഒന്ന് ഉത്സാഹമായിട്ട് ചെയ്യണ്ട കേശവ എത്തിയല്ലോ രണ്ട് കേവലീ ഗാത്രത്തിന്റെ കൊല ഇവിടെ അങ്ങനെ വെച്ചോളൂ
എന്താ എന്ത് പറ്റിയുണ്ട് ശിവശങ്കരൻ നായർ? അതെ. ആ നിങ്ങളൊന്ന് വരൂ. ആരെങ്കിലും തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. ഏതായാലും നിങ്ങളുടെ മരുമകനെന്ന് പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണന്റെ ശരീരം ആകെ ചിന്ന ഭിന്നമായി കഴിഞ്ഞു. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അതുപിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കാം. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? പരേതൻ ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന 90 രൂപ 75 പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റാംപ്പോയല്ലോ. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുന്നുണ്ടേ, ഒക്കെ സഹിക്കുക സമാധാനിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ? എന്നാലും എന്റെ കുഞ്ഞീഷ്ണി വിധി വന്നല്ലോ. ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ, അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല. ഭാഗ്യായി എങ്കിൽ തൽക്കാലം അറിയിക്കണ്ട. അവരെ മാത്രമല്ല ആരെ അറിയിക്കണ്ട, ആളെ തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. കാലുകെട്ടും സദ്യം കഴിഞ്ഞിട്ട് കാര്യം പുറത്തു വിട്ടാ മതി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പോയവൻ ഏതായാലും പോയി, ഇനി എന്റെ കാശ് പോവാന്ന് പറഞ്ഞാൽ ഇക്കണ്ട കാര്യങ്ങൾക്കൊക്കെ ഉറപ്പ് എത്ര ചെലവായിരുന്ന വിചാരം. ചതിക്കല്ലേ എന്റെ ഉള്ളി. ഒന്ന് നിർത്തും അമ്മാവ, സ്വന്തം കൂടെ പറപ്പ ചെതറി തെറിച്ചു പോയത് അതൊന്ന് പെറുക്കി ജിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണം ഈ കല്യാണം കച്ചേരി ഒക്കെ. നമസ്കാരം.